ഇപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ടാക്സാൽ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈനിങ് ബോണസ് ആയിട്ട് ഒരു 20 രൂപ ലഭിക്കുന്നതാണ്. ഈ ഒരു 20 രൂപയിൽ നിന്ന് തന്നെ ഒരു 10 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കളിക്കാവുന്നതുമാണ്. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ കളിച്ചുകൊണ്ട് 90 രൂപയിൽ എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായും വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാം കൊണ്ടും ഒരു മികച്ച ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഒരു ടെക്സാൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം തന്നെ പറയാൻ പോകുന്നത് ജംഷഡ്പൂർ എഫ് സിയുടെ സൂപ്പർ താരമായിട്ടുള്ള നെരിജോസ് വാൾസ്കിസിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. നിലവിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി കളിക്കുന്ന ഈ ഒരു താരത്തെ സ്വന്തമാക്കാനായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഈ ഒരു താരത്തെ ടീമിലെത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തുവിട്ടത് ഇന്ത്യൻ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജാണ്. ഈ ഒരു ന്യൂസിന് എത്രമാത്രം സോഴ്സ് ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു വാർത്തയെ നമ്മൾ റൂമറായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ATK മോഹൻബഗാന്റെ മലയാളി സൂപ്പർ താരമായിട്ടുള്ള ജോബി ജസ്റ്റിനെ സ്വന്തമാക്കാനായിട്ട് 2 ISL ക്ലബ്ബുകൾ ശ്രമം നടത്തുന്നു എന്നതാണ്. ഈ ഒരു താരത്തെ സ്വന്തമാക്കാനായിട്ട് ശ്രമം നടത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC. ഈ ഒരു താരത്തിന് ATK മോഹൻബഗാനുമായിട്ട് കുറച്ച് നാൾ കൂടി കോൺട്രാക്ട് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു താരം ടീം വിടുമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെ. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇറാനിയൻ ക്ലബ്ബായിട്ടുള്ള പെർസപോലിസ് എന്നൊരു ക്ലബിന് 12 ലക്ഷം രൂപ ഇപ്പോൾ പി അടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ ടൂർണമെന്റ് സംഘാടകരെയും അതുപോലെ തന്നെ FC ഗോവയെയും കുറ്റപ്പെടുത്തിയിട്ടുള്ള പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തു എന്നതാണ്. AFC നടപടി പ്രകാരമാണ് ഈ ഒരു ക്ലബിന് 12 ലക്ഷം രൂപ അടക്കാനായിട്ട് വരുന്നത്. ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് IFT WC. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ്.